الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ستيا വിശ്വാസികളെ വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമ നിർദ്ദേശങ്ങൾ പരമാവധി പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണം എന്ന് പ്രത്യേകം എന്നെയും നിങ്ങളെയും ഒക്കെ ഓർമ്മിപ്പിക്കുന്നു. അല്ലാഹു തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നാടുനീളെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്ന ദുർബലമായ ഒരു ഹദീസ്, ഒരു വേള നിർമ്മിതമാണ് മൗദൂആണ് എന്ന് പോലും പ്രഗത്ഭരായ ചില പണ്ഡിതന്മാരെങ്കിലും അഭിപ്രായം രേഖപ്പെടുത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവെന്ന് സ്വീകാരയോഗ്യമായ വഴികളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്ത ഒരു റിപ്പോർട്ട് അടിസ്ഥാനമാക്കി നാട്ടിൽ ഒരു അന്ധവിശ്വാസം സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്ന സാഹചര്യം കാലങ്ങളായി നമ്മുടെ നാടുകളിൽ ഉണ്ട്. അത്തരമൊരു ഹദീസുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും അത് പിന്നീട് സംവാദത്തിന്റെ രൂപത്തിലേക്ക് വഴിമാറലും ഉണ്ടായി ഈ പ്രദേശത്ത്. രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് വെച്ച് ആ ഹദീസ് സ്വഹീഹാണോ അല്ലേ എന്ന വിഷയത്തിലൂന്നി ആ സംവാദം നടന്നു. അൽഹംദുലില്ലാഹ്, രാവിലെ 11 മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം ഏകദേശം ഒരു 5 മണിയോടുകൂടി അവസാനിച്ച ആ ഒരു ചർച്ചയിൽ ധാരാളം സത്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ സീഡി നിർബന്ധമായും ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാവരും വാങ്ങി കേൾക്കണമെന്നാണ് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. മറുഭാഗത്ത് സംസാരിച്ച സഖാഫിമാർ ഇതുവരെയും സീഡി ഇറക്കിയിട്ടില്ല എന്നാണ് അറിഞ്ഞ വിവരം. അല്ലാഹു അഅലം. ഏതായിരുന്നാലും കിട്ടുന്ന സ്രോതസ്സുകളിൽ നിന്ന് അവരിറക്കിയാലും വേണ്ടില്ല, നമ്മളിറക്കിയാലും വേണ്ടില്ല, ആരിറക്കിയാലും ശരി, ആ സീഡി ഒന്ന് വാങ്ങി എല്ലാരും ഒന്ന് മനസ്സിലെത്തി അത് കേൾക്കണം. ധാരാളം വിഷയങ്ങൾ അൽഹംദുലില്ലാഹ് അതിൽ ചർച്ചയിൽ കയറി വന്നിട്ടുണ്ട്. ഒരുപാട് വിഷയങ്ങൾ അതിൽ പഠിക്കുവാനുമുണ്ട്. റഹ്മാനായ റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ പതിറ്റാണ്ടുകളായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് തവസ്സുൽ ഇസ്തിഗാസ എന്നത്. അതിൽ ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഖണ്ഡനങ്ങളും വാദപ്രതിവാദങ്ങളും നമ്മുടെ നാട്ടിലെമ്പാടും നടന്നിട്ടുണ്ട്. തവസ്സുലുമായി ബന്ധപ്പെട്ട് ആദ്യകാലങ്ങളിൽ ചില സംവാദങ്ങളോ സംവാദങ്ങളുടെ മുന്നോടിയായ സംസാരങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ തവസ്സുലിലെ ഒരു പ്രത്യേകമായ ഹദീസ് മാത്രമെടുത്തുകൊണ്ട് ഒരു സംവാദം സംഘടിപ്പിക്കപ്പെടുന്നത് ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കാം. ആദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് തവസ്സുലാക്കി തേടിയിട്ടുണ്ട് എന്നും അതാണ് ഞങ്ങൾക്ക് മഹാന്മാരുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് തേടാൻ തെളിവ് എന്നും പറയുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതേപോലെ മറ്റു ചില നാടുകളിലുമുണ്ട്. അവരങ്ങനെ പറയാനൊരു പശ്ചാത്തലമുണ്ട്. നമ്മുടെ നാട്ടിൽ പാരായണം ചെയ്യപ്പെടുന്ന മൗലിദ കിതാബുകൾ, മംഗൂസ് മൗലിദാണെങ്കിലും അല്ലാത്ത മറ്റു മൗലിദകളാണെങ്കിലും പല മൗലിദകളും പരാമർശിച്ചു പോയത് കൂടിയാണ് ഈ ഒരു കള്ളക്കഥ. ഒരുപാട് സ്ഥലങ്ങളിൽ അലാഹു അല്ലദീ തവസ്സല ബിഹി ആദം എന്ന് മംഗൂസ് മൗലിദിൽ കാണാം.
അല അറിയണേ ഹുവല്ലദീ തബസ്സല ബിഹി ആദം ആ പ്രവാചകരെ കൊണ്ട് ആദ നബി സ്വലാത്തു വസ്സലാം തബസ്സലാക്കിയിരിക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പഴം ഭക്ഷിക്കുക എന്ന ആ ഒരു അബദ്ധം റഹ്മാനായ റബ്ബ് പുറത്തു കൊടുത്തത് എന്ന ആശയമാണ് മംഗൂസ് മൗലിദിയുടെ കാലങ്ങളായി പാടിക്കൊണ്ടിരിക്കുന്നത്. മംഗൂസ് മൗലിദ് ശരിയല്ല എന്നും അത് ബിദ്അത്താണ് എന്നും അതിന് ഖുറാഫത്തുണ്ട് എന്നും അതിൽ അന്ധവിശ്വാസമുണ്ട് എന്നും അതിൽ ശിർക്കുണ്ട് എന്നും റബ്ബല്ലാത്ത വിളിച്ചു പ്രാർത്ഥിക്കുന്ന വരികൾ അതിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്നും അതേപോലെ വ്യാജമായ സ്ഥിരപ്പെടാത്ത നിർമ്മിതമായ ദുർബലങ്ങളായ റിപ്പോർട്ടുകൾ പ്രവാചകന്റെ പേരിൽ അവയിൽ പരാമർശിക്കുന്നുണ്ട് എന്നും മുജാഹിദ് പ്രസ്ഥാനം കാലങ്ങളായി സമുദായത്തെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പുന്നാനിക്കാരനായ സൈദി മഖ്ദൂമ് എന്ന പണ്ഡിതൻ എഴുതി എന്ന് പറയപ്പെടുന്നുവെന്നല്ലാതെ അദ്ദേഹത്തിന്റെ രാണോ മംഗൂസ് മൗലിദ് എന്നത് കൃത്യമായ രേഖയൊന്നും ചരിത്രങ്ങളിൽ കാണുക സാധ്യമല്ല. മംഗൂസ് മൗലിദുമായി ബന്ധപ്പെട്ട പരിഭാഷകൾ നിങ്ങൾ വാങ്ങി വായിച്ചാൽ അതിന്റെ ആമുഖത്തിൽ മിക്കവാറും പരിഭാഷക്കാർ എഴുതി വെക്കാറുള്ളത് മംഗൂസ് മൗലിദ് സൈദി മഖ്ദൂമ് രചിച്ചതാണ് എന്ന് പറയപ്പെടുന്നുവെന്നാണ്. ഒരു പറയപ്പെടൽ, ഒരു കീല മാത്രമാണ് സൈദി മഖ്ദൂമിന്റെ പേരിൽ അത്. അതങ്ങനെ വ്യാപകമായി പറഞ്ഞു പ്രചരിപ്പിച്ച് സാധാരണക്കാരായ ആളുകളുടെ മനസ്സിൽ ആ നിലയ്ക്ക് ഒരു അംഗീകാരം അത് നേടാൻ നേടിക്കൊടുക്കാൻ പലരും ശ്രമിച്ചുവെന്നല്ലാതെ യഥാർത്ഥത്തിൽ സൈദി മഖ്ദൂമ് ആണോ ഉണ്ടാക്കിയത് അല്ലേ എന്ന് കൃത്യമായി പറയാവുന്ന രേഖകൾ ഇല്ലെന്ന് കാലങ്ങളായി മുജാഹിദുകൾ പറയുന്നു. ഉണ്ടെന്ന് തെളിയിക്കാൻ ഇന്നും ആരും മുന്നോട്ട് വന്നിട്ടുമില്ല. സംഭവത്തിൽ ഞങ്ങൾ പറഞ്ഞു സൈദി മഖ്ദൂമ് ഉണ്ടാക്കി എന്ന് എന്താ ഉറപ്പുള്ളത്? അങ്ങനെ പറഞ്ഞു കേൾക്കുന്നുവെന്നല്ലാതെ എന്തു രേഖയാണ് അതിനുള്ളത്? സൈദി മഖ്ദൂമിന്റെ ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുന്ന എവിടെങ്കിലും ചരിത്രത്തിന് അദ്ദേഹം എഴുതിയ കിതാബുകൾ പരാമർശിക്കുന്ന കൂട്ടത്തിന് മംഗൂസ് മൗലിദ് എന്ന ഒരു രചനയെ പറ്റിയുള്ള പരാമർശം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കൂടി അന്ന് സംവാദത്തിനിടയ്ക്ക് ഞങ്ങൾ സൂചിപ്പിച്ചു പോയെങ്കിലും ഒരക്ഷരം വരെ കുറിച്ച് പ്രതികരിക്കാൻ മറുഭാഗത്ത് സംസാരിച്ച സഖാഫിമാർക്ക് സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഏതായിരുന്നാലും ആ മംഗൂസ് മൗലിദിൽ ഈ വരി വന്നു എന്നതാണ് അവർക്കുള്ള മെയിൻ പ്രശ്നം. അതുകൊണ്ട് തന്നെ അത് ശരിയാണ് എന്ന് സ്ഥാപിക്കൽ അവർക്ക് ആവശ്യമായി വന്നു. കാരണം മംഗൂസ് മൗലിദ് കൊണ്ടാണല്ലോ കാര്യമായി മുസ്ലിയാക്കന്മാർ ജീവിക്കുന്നത്. അതുകൊണ്ട് അത് ശരിയാണ്, സ്ഥിരപ്പെട്ടതാണ് എന്ന് സ്ഥാപിക്കേണ്ട ഒരു ബാധ്യത അവർക്കുണ്ടായി തീർന്നു. അതിന് കാലങ്ങളായി അവർ ഈ ഹദീസ് സഹീഹാണെന്ന് വെച്ചു തീർക്കാനുള്ള കള്ള കഥകളുമായി രംഗത്തിറങ്ങിയിട്ട് ഇവിടെയും സംവാദത്തിനിടയിൽ മുസ്ലിയുടെ വായിൽ നിന്ന് വന്നുപോയി മംഗൂസ് മൗലിദ് കാര്യം കണ്ടാൽ ഞങ്ങളെ സംബന്ധിച്ച് പിന്നെ തെളിവ് ആവശ്യമില്ല, അത് തന്നെയാ ഞങ്ങൾക്ക് തെളിവ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇൻഷാ ഞാൻ കാണിക്കുന്നുണ്ട്, കുറച്ച് കഴിയട്ടെ. ഏതായിരുന്നാലും ഇതാണ് ഈ ചർച്ചയുടെ പശ്ചാത്തലം. ഇനി എന്താണ് സഹോദരന്മാരെ ആ ഹദീസ്? നമ്മൾ ആദ്യം ആ ഹദീസിലേക്ക് ഒന്ന് വരാം. ആ സീഡി കേൾക്കുന്ന ആളുകൾക്ക് ആ ഹദീസ് പഠിക്കണം എന്ന ലക്ഷ്യമുണ്ടായത് കൊണ്ട് തന്നെ ഞങ്ങൾ സംവാദത്തിൽ ഒന്നാമത്തെ ചോദ്യം ചോദിച്ചത് ആ ഹദീസ് ഒന്ന് പൂർണ്ണമായും വായിച്ചർത്ഥം വെക്കാമോ എന്നായിരുന്നു. ഒരു വായിച്ചർത്ഥം ഒക്കെ ഞങ്ങൾക്കറിയാം, പക്ഷെ എന്തിനാ ചോദിച്ചത്? ഈ സംവാദമൊക്കെ കഴിഞ്ഞ് സീഡി കേൾക്കുമ്പോ എല്ലാം കേട്ടു, പക്ഷെ ഹദീസ് എന്താന്ന് മനസ്സിലായില്ല എന്ന് പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് എന്താ ഹദീസ് എന്ന് എല്ലാവർക്കും ഒന്ന് പഠിയട്ടെ എന്നതുകൊണ്ട് തന്നെയാണ് ഒന്നാമത്തെ ചോദ്യം. അബ്ദുൽ മാലിക് സലഫിയും ഞാനും കൂടെ ചോദിച്ച ഒന്നാമത്തെ ചോദ്യം, ഈ ഹദീസ് പൂർണ്ണമായും ഒന്ന് വായിച്ച് അർത്ഥം പറയാൻ നിങ്ങൾ ഒരുക്കമാണോ? ഒരു വായിച്ചു, നമ്മൾ വായിച്ചിട്ട് നമ്മളെ സമയം അതിന് വിനിയോഗിക്കണ്ട, അവരെ സമയം അതിന് ഉപയോഗപ്പെടുത്തട്ടെ എന്ന നിലയ്ക്ക് കൂടിയാണ് അവരെ കൊണ്ട് വായിപ്പിച്ചത്. യഥാർത്ഥത്തിൽ എന്താ ഹദീസിലുള്ളത്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞുവെന്നാണ് കഥയിലുള്ളത്. എന്താ റസൂൽ പറഞ്ഞതായി പറയുന്നത്? ലമ്മഖ്തറഫ ആദമുൻ അൽഖതീഅ, ആദ നബി സ്വലാത്തു വസ്സലാമിന് അബദ്ധം സംഭവിച്ചപ്പോൾ ഖാല, അദ്ദേഹം പറഞ്ഞു, യാ റബ്ബി അസ്അലുക ബിഹഖി മുഹമ്മദിൻ ഇല്ലാ വഫർതലീ, അല്ലാഹുവേ മുഹമ്മദ് നബിയുടെ ഹഖ് കൊണ്ട് ഞാൻ എന്നോട് ചോദിക്കുന്നു, നീ എനിക്ക് പൊറുത്തു തരാതിരിക്കരുത്. فقال الله عز وجل ابا الله تعالى ചോദിച്ചു, യാ ആദമു, അല്ലയോ ആദമേ, കൈഫ അറഫ്ത മുഹമ്മദ, നിനക്ക് എങ്ങനെ മുഹമ്മദ് നബിയെ മനസ്സിലായി? വലം അഖ്ലഖുഹു ബഅദു, ഇതുവരെയും മുഹമ്മദ് നബിയെ ഞാൻ സൃഷ്ടിച്ചിട്ട് പോലുമില്ലല്ലോ, ആ മുഹമ്മദ് നബിയെ നിനക്ക് എങ്ങനെ മനസ്സിലായി? ഖാല, അപ്പ ആദ നബിയുടെ മറുപടി,
യാ റബ്ബി ലിഅന്നക ലമ്മാ ഖലഖ്തനീ ബിയദിക വനഫഖ്ത ഫീയ മിൻ റൂഹിക റഫഅ്തു റഅ്സി ഫറഅയ്തു അലാ ഖവാഇമിൽ അർശ് മക്തൂബൻ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ. അബ്ബേ, നീ എന്നെ സൃഷ്ടിച്ച് നിന്റെ കരങ്ങൾ കൊണ്ട് നീ എന്നെ സൃഷ്ടിച്ച് എന്നിൽ നിന്റെ റൂഹൂതി, അതിനുശേഷം ഞാൻ തല ഉയർത്തിയപ്പോൾ അർശിന്റെ കാലുകളിൽ എഴുതി വെച്ചതായി കണ്ടു, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് എഴുതി വെച്ചത് കണ്ടു. ഫഅലിംതു, അപ്പോൾ എനിക്ക് മനസ്സിലായി, അന്നക ലം തുലിഫ് ഇലസ്മിക ഇല്ലാ അഹബ്ബൽ ഖൽഖ് ഇലൈക, നിന്റെ പേരിന്റെ കൂടെ ചേർത്തി എഴുതണമെങ്കിൽ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ ആവാതിരിക്കില്ല എന്നെനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചത്. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, സദഖ്തയാ ആദമു, ആദമേ നീ സത്യമാണ്. ഇതാണ് ഇപ്പൊ ഹദീസിന്റെ പ്രസക്തമായ ഭാഗം. ഇത് വായിക്കുന്നവർക്ക് തന്നെ മനസ്സിലാവും ഇങ്ങനെ ഹദീസ് ഉണ്ടാകാൻ വകുപ്പില്ലല്ലോ എന്ന്. പ്രാഥമികമായ ഒരു വിവരമുള്ള ഏത് മനുഷ്യന്മാർക്കും, കാരണം എന്താ, പല സംഗതികൾ മാത്രമല്ല ഇത് സ്വഹീയാണെന്ന് വെച്ചാലോ ഇവരുടെ മറ്റു പല വിശ്വാസങ്ങളും തകരുകയും ചെയ്യും. കാരണം ഒന്ന് അല്ല ചോദിക്ക, എനിക്കെങ്ങനെ മുഹമ്മദ് നബിയെ മനസ്സിലായി, ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ലല്ലോ എന്നാ. പല വിശ്വാസോ ലോകം പഠിക്കുന്നതിന്റെ 2000 കൊല്ലം മുമ്പ്, 70,000 കൊല്ലം മുമ്പ്, 100,000 കൊല്ലം മുമ്പ് മുഹമ്മദ് നബിന്റെ 100 പഠിച്ചിട്ടുണ്ട് എന്നാ. അല്ലാതെ വിശ്വാസം അതേ മംഗൂസ് പോലെ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്, ബി അൽഫൈ ആമിൻ ഖബ്ല അൻ യഖ്ലഖ ആദം എന്നാണ്. ആദം നബിയെ പഠിക്കുന്നതിന്റെ 2000 കൊല്ലം മുമ്പ് നബിപ്രകാശം പഠിച്ചു എന്നാണല്ലോ അതേ മംഗൂസ് മൗലിദിലുള്ളത്. അപ്പൊ തന്നെ പൊളിഞ്ഞു ഒന്ന്. അവിടെ രണ്ട്, അല്ലാഹു തആലയോട് ആദം നബി പറയാം, ലമ്മാ ഖലഖ്തനീ ബിയദിക, റബ്ബേ നിന്റെ കൈ കൊണ്ട് നീ എന്നെ പഠിച്ചപ്പോൾ. മുജാഹിദികൾക്ക് എതിരെയുള്ള ഏറ്റവും വലിയ ആരോപണം എന്താ, അല്ലാഹുക്ക് കൈയുണ്ടെന്ന് മുജാഹിദികൾ പറഞ്ഞു. ഇതിലുള്ളതോ, ലമ്മാ ഖലഖ്തനീ ബിയദിക, റബ്ബേ നിന്റെ കരങ്ങൾ കൊണ്ട് നീ എന്നെ സൃഷ്ടിച്ചപ്പോൾ. അപ്പൊ അഥവാ ഹദീസ് സ്വഹീഹാണെങ്കിൽ രണ്ടാമത്തെ അവിടെയും പൊളിഞ്ഞു. പിന്നെയോ മൂന്നാമത് ആദം നബി പറയുന്നത്, ഫഅലിംതു, അപ്പനക്ക് മനസ്സിലായി, അപ്പോ അർശിന്റെ കാലിൽ എഴുതി വെച്ചിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ, അത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി നിന്റെ പേരിന്റെ കൂടെ എഴുതണമെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ട ഒരാളുടെ പേരല്ലാതിരിക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. അതും ശരിയല്ല, കാരണം എന്താ, വഅല്ലമ ആദം അൽസ്മാ അകുല്ലഹാ, ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ നാമങ്ങളും അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തെന്ന് ഖുർആൻ പറയാം. എന്തായിരുന്നാലും ആ കൂട്ടത്തിൽ മുഹമ്മദ് നബിയുടെ നാമം പഠിപ്പിച്ചു കൊടുക്കാതിരിക്കുമല്ലോ. അപ്പൊ എങ്ങനെ മുഹമ്മദ് നബിയെ മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ ഉടനെ എന്താ ആദം നബി പറയേണ്ടത്, എല്ലാ നാമം എനിക്ക് പഠിപ്പിച്ചെന്നു, ആ കൂട്ടത്തിൽ നീ എന്നെ പഠിപ്പിച്ചതല്ലേ മുഹമ്മദ് നബിയെ കുറിച്ച്. ഇതൊന്നല്ല, ഞാനിങ്ങനെ മേലേക്ക് നോക്കി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ, അപ്പൊ ഞാൻ മനസ്സിലാക്കി നിന്റെ പേരിന്റെ കൂടെ എഴുതി വെക്കണമെങ്കിൽ അതിനെനിക്ക് പ്രിയപ്പെട്ട ആളായിരിക്കണം, അതിൽ നിന്നാണ് എനിക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാന്ന് കിട്ടിയത്. അപ്പൊ അല്ലാന്റെ മറുപടി സദഖത്ത, നീ പറഞ്ഞൊക്കെ ശരിയാണ്. അതുകൊണ്ട് സദഖത്തയാ ആദം ഇന്നഹു ലഅഹബ്ബുൽ ഖൽഖി ഇലയ്യ വഇദാ സഅൽതനീ ബിഹഖിഹി ഖദ് വഫർതു ലക, അതുകൊണ്ട് ആ ഹക്ക് കൊണ്ട് നീ തേടിയ സ്ഥിതിക്ക് ഞാനിതാ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, വലൗലാ മുഹമ്മദുൻ മാ ഖലഖ്തുക, മുഹമ്മദ് നബി ഇല്ലായിരുന്നുവെങ്കിൽ താങ്കളെപ്പോഴും ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല. ഇതാണ് അതിന്റെ പൂർണ്ണമായ രൂപം, പൂർണ്ണമായ രൂപം ഇതാണ്. ഇമാം ബൈഹഖി ഉദ്ധരിച്ച രൂപം ഇതാണ്. ഇതിന്റെ അവസാന ഭാഗം ഇല്ലാതെ ആദ്യ ഭാഗം ഇമാം ഹാക്കിം തന്റെ അൽ മുസ്തദ്റക് അൽ സ്വഹീഹൈൻ എന്ന കിതാബിലും ഉദ്ധരിച്ചിട്ടുണ്ട്. അതേപോലെ ഇബ്നു അസാക്കിർ തന്റെ താരീഖിലും ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. അതേപോലെ അതിൽ നിന്ന് എടുത്തുകൊണ്ട് ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിന് അൽബിദായത്തു വന്നിഹായ ഖസസുൽ അംബിയ തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ ഇത് പരാമർശിച്ചു പോയിട്ടുണ്ട്. അതേപോലെ ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാ തഫ്സീർ ദുർറുൽ മൻസൂർ എന്ന അദ്ദേഹത്തിന്റെ തഫ്സീറിലും, അതേപോലെ അദ്ദേഹത്തിന്റെ മനാഹിലു സഫാ ബി തഖ്രീജ് അഹാദീസി ശിഫാ എന്ന കിതാബിലും അദ്ദേഹം ഇത് പരാമർശിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ആ പരാമർശിച്ച പണ്ഡിതന്മാരൊക്കെയും ഇമാം ഹാക്കിം ഒഴികെ ബാക്കി എല്ലാവരും ഈ റിപ്പോർട്ട് ഉദ്ധരിച്ച ഉടനെ കൊടുത്ത തൊട്ടടുത്ത വാചകം എന്താ, ഇത് ദുർബലമാകുന്നു എന്നാണ്. ഇത് ദുർബലമാകുന്നു, ഇത് ളഈഫാകുന്നു, ഇത് സ്ഥിരപ്പെട്ടതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരൊക്കെയും അത് ഉദ്ധരിച്ചത്.
തഫ്സീർ ദുറുൽ മൻസൂറിൽ ദുർബലമെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ അദ്ദേഹം തന്റെ മനാഹിർ സഫയിൽ വ്യക്തമായി പറഞ്ഞു ഈ ഹദീസ് ളഈഫാണ് എന്ന്. ഇമാം ഹാകിം റഹിമഹുല്ലാ ഈ ഹദീസ് കൈകാര്യം ചെയ്തെടുത്ത് അദ്ദേഹത്തിന്റെ അൽ മുസ്തദ്രക് എന്ന കിതാബിൽ അദ്ദേഹത്തിന് ചില ധാരണ പിശകുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാരിൽ മഹാഭൂരിപക്ഷം ആളുകളും രേഖപ്പെടുത്തുകയും ചെയ്തു. ആ ഹാക്കിമ് പോലും സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ഒരു പദപ്രയോഗം നിർവഹിച്ചിട്ടുള്ളൂ, പക്ഷേ അതിനും ചെറിയ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഇമാം അസ്ഖലാനിയെ പോലുള്ള ഇമാം ദഹബിയെ പോലുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ തന്നെയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതാണ് ഹദീസുമായി ബന്ധപ്പെട്ട ഒരു അടിസ്ഥാന വിവരം. ഏറ്റവും അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ട ഇതാണ്. റിപ്പോർട്ട് ഇമാം ബൈഹഖി, ഇമാം ഹാകിം, ഇബ്നു അസാഖിർ എന്നിവരുടെ ഗ്രന്ഥങ്ങളിൽ വന്നു. അതിൽ നിന്ന് എടുത്തു തിരിച്ചുകൊണ്ട് ഇബ്നു കസീർ, അതേപോലെ ജലാലുദ്ദീൻ സുയൂത്തി തുടങ്ങിയവർ എടുത്തു കൊടുക്കുകയും ചെയ്തു. പിന്നെ ശേഷക്കാരായ പല പണ്ഡിതന്മാരും, അത് പിന്നെ പരിഗണിക്കപ്പെടേണ്ടതില്ല. ഇതാണ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനം. ഇനി ഇമാം ഹാകിം റഹിമഹുള്ളയുടെ അൽ മുസ്തദ്രക് എന്ന കിതാബ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം ഹാകിം വലിയ പ്രഗത്ഭനായ ഹദീസ് പണ്ഡിതനാണ്. ഹദീസ് നിരൂപണ രംഗത്ത് വലിയ സേവനങ്ങൾ ചെയ്ത വലിയ പണ്ഡിതനാണ്. പ്രഗത്ഭമായ ഗ്രന്ഥങ്ങൾ രചിച്ച, ഹദീസിന്റെ നിദാന ശാസ്ത്രത്തിൽ ലോകത്ത് ലോകവ്യാപകമായി അംഗീകരിക്കപ്പെട്ട വലിയ ഗ്രന്ഥങ്ങൾ രചിച്ച വലിയ പണ്ഡിതനാണ് ഇമാം ഹാകിം റഹിമഹുല്ലാ. അദ്ദേഹം അൽ മുസ്തദ്രക് സ്വഹീഹൈൻ എന്ന കിതാബ് അദ്ദേഹത്തെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ് അദ്ദേഹം അതിന്റെ രചനയിലേക്ക് തിരിയുന്നത്. ആ കിതാബിന്റെ സവിശേഷത അൽ മുസ്തദ്രക് വൽ സ്വഹീഹൈൻ എന്നാണ് കിതാബിന്റെ പേര്, അഥവാ ബുഖാരി മുസ്ലിമിന്റെ വീണ്ടെടുപ്പ് എന്നാണ്. സ്വഹീഹൈനിയുടെ മേലിൽ ഒരു വീണ്ടെടുപ്പ് എന്നാണ് കിതാബിന്റെ പേര്, അഥവാ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും തങ്ങളുടെ കിതാബുകളിൽ ഉദ്ധരിച്ച ഹദീസുകൾ അതേ ഹദീസിനോട് കിടപിടിക്കുന്ന അതേ നിലവാരമുള്ള ഹദീസുകൾ ഇനിയും ധാരാളമുണ്ട്, ബുഖാരിക്കും മുസ്ലിമിനും കിട്ടിയിട്ടില്ലാത്തത്. അതുകൊണ്ട് അതൊക്കെ തെരഞ്ഞുപിടിച്ച് അത് ഒരു കിതാബിൽ ക്രോഡീകരിക്കണം എന്ന നിലക്കാണ് ഇമാം ഹാകിം റഹിമഹുല്ലാ ഈ രംഗത്തേക്ക് ഇറങ്ങുന്നത്. ഈ കിതാബിന്റെ രചന ആരംഭിക്കുമ്പോൾ ഇമാം ഹാകിമിന്റെ വയസ്സ് 73 ആണ്. അൽ മുസ്തദ്രക് എന്ന കിതാബ് രചിക്കാൻ ആരംഭിക്കുമ്പോൾ ഇമാം ഹാകിമിന്റെ വയസ്സ് 73, അഥവാ 70-ാമത്തെ വയസ്സ് മുതൽ അദ്ദേഹത്തിന് ഓർമ്മശക്തി കുറഞ്ഞിട്ടുണ്ട്. ആ ഹാക്കിമ് 73-ാണ് ഈ കിതാബിന്റെ രചന ആരംഭിച്ചത്. അങ്ങനെ ഒരുപാട് ഹദീസ് അദ്ദേഹം ശേഖരിച്ചു, അതെല്ലാം ക്രോഡീകരിച്ചു, കിതാബ് മുഴുവനായി. പക്ഷെ മുഴുവനായതിനു ശേഷം ഒരു ആവർത്തി കൂടി ഒന്ന് പരിശോധിക്കുവാനും വേണ്ട എഡിറ്റിംഗുകൾ നിർവഹിക്കുവാനും അദ്ദേഹത്തിന് അവസരം കിട്ടിയിട്ടില്ല. അതിനു മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു. കിതാബ് എന്ന് പറയും, അതാണ് പണ്ഡിതന്മാരുടെ പ്രയോഗം. ഒരു എഡിറ്റിംഗ് മൊത്തത്തിൽ നിന്ന് വായിച്ചു നോക്കി എവിടെയെങ്കിലും വല്ല അപാകതയും വന്നോ എന്നൊരു പരിശോധന ഏത് പണ്ഡിതന്മാരും തങ്ങൾ ഗ്രന്ഥങ്ങൾക്ക് നിർവഹിക്കാറുണ്ട്. അത് നിർവഹിക്കാൻ ഈ കിതാബിന്റെ കാര്യത്തിൽ ഇമാം ഹാകിമിന് ആയുസ് ഉണ്ടായില്ല. അതിനു മുമ്പ് അദ്ദേഹം വഫാത്തായി. അതുകൊണ്ട് ആ പ്രായാധിക്യവും ഓർമ്മക്കുറവും ഈ എഡിറ്റിംഗിന്റെ പോരായ്മയും കാരണം ആ കിതാബിൽ ഒരുപാട് അബദ്ധങ്ങൾ കടന്നുകൂടി. അദ്ദേഹം തന്നെ ഒരു ഭാഗത്ത് സ്വഹീ എന്ന് പറഞ്ഞ ഹദീസിനെ മറ്റൊരു ഭാഗത്ത് ളഈഫ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തി. ഒരു ഭാഗത്ത് ളഈഫ് എന്ന് പറഞ്ഞ ഹദീസിനെ മറുഭാഗത്ത് സ്വഹീഹി എന്ന് രേഖപ്പെടുത്തി. ഒരു ഭാഗത്ത് ഒരിക്കലും സ്വീകാര്യമല്ലെന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയ റിപ്പോർട്ടറുടെ റിപ്പോർട്ട് മറുഭാഗത്ത് അദ്ദേഹം രേഖപ്പെടുത്തി. ഇമാം ബുഖാരിയുടെയോ ഇമാം മുസ്ലിമിന്റെയോ നിബന്ധന പ്രകാരം സ്വീകരിക്കാൻ പറ്റാത്ത ഹദീസുകള് അദ്ദേഹം എടുത്തു കൊടുക്കുകയും ബുഖാരി മുസ്ലിമിന്റെ നിബന്ധന പ്രകാരം സ്വീകാര്യോഗ്യമായതാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയും ചെയ്തു. ഒന്നും ബോധപൂർവമല്ല, അദ്ദേഹം കുറ്റക്കാരനല്ല, അദ്ദേഹത്തിന് പ്രായാധിക്യവും ഓർമ്മക്കുറവുമാണ് അതിന് കാരണം. അതുകൊണ്ട് ആ ഹദീസ്, ആ ഹദീസിന്റെ കിതാബ് അൽ മുസ്തദ്രക് എന്ന ആ കിതാബ് കൈകാര്യം ചെയ്യുന്ന നേരത്ത് പണ്ഡിതന്മാർ അദ്ദേഹത്തിന് തൊട്ടുശേഷം വന്ന കാലഘട്ടം മുതൽ തന്നെ ഒരു സൂക്ഷ്മത നിലനിർത്തി പോന്നിട്ടുണ്ട്. ഒരു സൂക്ഷ്മത ആ കിതാബിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർ പഴയകാലം മുതൽ തന്നെ സ്വീകരിച്ചു പോന്നിട്ടുണ്ട്. ഉദാഹരണമായി ഇമാം നവവി എഴുതിയ ഹദീസിന്റെ നിദാന ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥം
അതിന് ഇമാം സുയൂത്തി വ്യാഖ്യാനം എഴുതി, തദ്രീബുർ റാവി ഫി ശറഹി തഖരീബുൻ നവാവി. ഇമാം നവവി തഖരീബ് എന്ന കിതാബ് എഴുതി. ആ തഖരീബിന് ഇമാം സുയൂത്തി വ്യാഖ്യാനം എഴുതി തദ്രീബുർ റാവി എന്ന പേരിൽ. ആ തഖരീബിൽ ഇമാം നവവി റഹിമഹുല്ലാ ഇമാം ഹാക്കിമെ കുറിച്ച് രേഖപ്പെടുത്തി വെച്ചു. ഹാക്കിമ് അദ്ദേഹം ബുഖാരി മുസ്ലിമിലേക്ക് കുറച്ചുകൂടി സിയാറത്തായി കൊണ്ട് വർദ്ധിപ്പിക്കാവുന്ന, അതിനെ കൂട്ടിച്ചേർക്കാവുന്ന ഹദീസുകളെ ഇമാം ഹാക്കിം ക്രോഡീകരിച്ചിരിക്കുന്നു. പക്ഷേ വഹുവ മുതസാഹിരുൻ ഇമാം ഹാക്കിം റഹിമഹുള്ള അതിൽ ഒരു അശ്രദ്ധ കാണിച്ച ആളാകുന്നു. ആരാ പറഞ്ഞത്? ഇമാം നബവി. ഇമാം നബവി തഖരീബിൽ പറയുന്നു വഹുവ മുതസാഹിരുൻ, ഇമാം ഹാക്കിം ഇത് അശ്രദ്ധ കാണിച്ചിരിക്കുന്നു. അശ്രദ്ധ കാണിച്ചുവെന്ന് പറഞ്ഞാൽ അതിന് ഷാഫി മദ്ഹബിലെ തന്നെ പണ്ഡിതനായ സുയൂത്തി റഹിമഹുല്ല കൊടുക്കുന്ന വ്യാഖ്യാനം എന്താ? വഹുവ മുതസാഹിദുൻ എന്ന് പറഞ്ഞാൽ ഫി തസ്ഹീഹി എന്നാണ്. വഹുവ മുതസാഹിദുൻ ഫി തസ്ഹീഹി, ഹദീസിനെ സ്വഹീഹും ളൈഫും വേർതിരിക്കുന്ന വിഷയത്തിൽ അദ്ദേഹം അശ്രദ്ധ കാണിച്ചിട്ടുണ്ട്. ഹദീസിനെ സ്വഹീഹ് എന്നും ളൈഫ് എന്നും വേർതിരിക്കുന്ന വിഷയത്തിൽ അദ്ദേഹത്തിന് അശ്രദ്ധ സംഭവിച്ചിട്ടുണ്ട് എന്ന് സുയൂത്തി റഹിമഹുല്ല അതിന് വ്യാഖ്യാനവും കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറയാം, ഖാദൽ മുസന്നിഫു ഫീ ശറഹിൽ മുഹല്ലബി, സുയൂത്തിയുടെ വാചക, നബവി ഇമാം അദ്ദേഹത്തിന്റെ ശറഹ് മുഹല്ലബിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്? ഇത്തഫഖൽ ഹാഫിളു അലാ അന്ന തിൽമീദഹുൽ ബൈഹഖി അശദ്ദു തഹരിയം മിൻഹു. ഇമാം ഹാക്കിമിനേക്കാൾ ആ രംഗത്ത് സൂക്ഷ്മതയുള്ള ആള് ഇമാം ഹാക്കിമിന്റെ ശിഷ്യൻ കൂടിയായ ഇമാം ബൈഹഖിയാകുന്നു. ഇമാം ഹാക്കിമിന്റെ സന്തത സഹചാരിയായ ശിഷ്യനായിരുന്നു ഇമാം ബൈഹഖി. ആ ബൈഹഖിക്ക് ശിഷ്യന് ഈ ഉസ്താദിനേക്കാളും ഈ വിഷയത്തിൽ സൂക്ഷ്മതയുണ്ട് എന്ന കാര്യത്തിൽ ഇത്തിഫാഖുണ്ട്, ഏകോപിച്ചിരിക്കുന്നു ഇമാം. ആ ബൈഹഖി പറഞ്ഞത് ഈ ഹദീസ് ളഈഫ് എന്നാണ്. എന്നിട്ടോ സുയൂത്തി വീണ്ടും പറയുന്നു വഖദ് ലഖസ ദഹബി മുസ്തദ്റകഹു, ഇമാം ദഹബി ഹാക്കിമിന്റെ ഈ കിതാബ് ഒന്ന് ഷോർട്ടാക്കിയിട്ടുണ്ട്. ഹാക്കിമിന്റെ അൽ മുസ്തദ്റക് എന്ന ഈ കിതാബിനെ ഇമാം ദഹബി ഒന്ന് ചുരുക്കിയിട്ടുണ്ട്, ഷോർട്ടാക്കിയിട്ടുണ്ട്. വതഅഖബ കസീറൻ മിൻഹു ബിൽ ളഇഫി വന്നകറ, അങ്ങനെ ഷോർട്ടാക്കിയപ്പോൾ ഹാക്കിമിന്റെ ആ കിതാബിന് ധാരാളം ഹദീസുകൾ ളഈഫും മുൻകറും ഉണ്ട് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഹാക്കിമിന്റെ കിതാബ് ഷോർട്ടാക്കിയ ഇമാം ദഹബി അതിലെ ധാരാളം ഹദീസുകളെ ദുർബലമെന്നും മുൻകർ എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല വജമ ജുസ്അൻ ഫീഹി അൽ അഹദീസ് അല്ലതി ഫീഹി വഹിയ മൗളൂഅ, ഹാക്കിമിന്റെ ഈ കിതാബിൽ വന്ന മൗളൂആയ ഹദീസുകളെ മാത്രം ഇമാം ദഹബി വേറെ പ്രത്യേകിച്ച് ക്രോഡീകരിച്ചിട്ടുമുണ്ട്. ഈ കിതാബിൽ വന്ന നിർമ്മിതമായ ഹദീസുകൾ, പിൽക്കാലത്ത് ഉണ്ടാക്കി വിട്ട ഹദീസുകളെ പോലും ഈ കിതാബിൽ ഇമാം ഹാക്കിമിന്റെ അശ്രദ്ധ മൂലം കടന്നുകൂടിയിട്ടുണ്ട്, അതിന് ഇമാം ദഹബി ക്രോഡീകരിച്ചിട്ടുമുണ്ട്. നൂറോളം ഹദീസുകളെ ഇമാം ദഹബി ആഗണത്തിലും എണ്ണിയിരിക്കുന്നു. നൂറോളം ഹദീസുകള് ഈ കിതാബിൽ വന്നത് മൗലൂആണ്, നിർമ്മിതമാണ്, പിൽക്കാലത്ത് കെട്ടിയുണ്ടാക്കിയതാണ് എന്ന് പോലും ഇമാം ദഹബി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് സുയൂത്തി റഹിമഹുള്ള വായിച്ചു ഞങ്ങൾ സംവാദത്തിന്. അപ്പൊ എന്താ പറഞ്ഞത്? ദഹബിനെ ഞങ്ങൾക്ക് സ്വീകാര്യല്ലാന്ന്. ഒരിക്കൽ എളുപ്പണ്ടല്ലോ, ഒരിക്കൽ സ്വീകാര്യമില്ലെങ്കിൽ ഇതില്ലാതാവുക. ഇമാം സുയൂത്തിക്ക് സ്വീകാര്യമാ, ഇമാം അസ്കലാനിക്ക് സ്വീകാര്യമാ, മുസ്ലിം ലോകത്താകമാനം സ്വീകാര്യമാണ്. പക്ഷെ മുസ്ലിം അവിടെ കുടുങ്ങിയപ്പോ വേറെ നിവൃത്തില്ലല്ലോ. അപ്പൊ ദഹബി ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനാണ്, ഇബ്നു തൈമിയ്യ സ്വഹേമല ചിത്തന്റെ ആളാണ്, അതുകൊണ്ട് വഹാബികൾ അങ്ങനെയാണ്, മുജാഹിദീങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് സദസ്സിനെ അളക്കാനാ പിന്നെ നോക്കി. അപ്പൊ ഞങ്ങൾ അപ്പോഴേ പറഞ്ഞു മുസ്ലിയാരെ, ഇത് പണ്ട് ഇടമുട്ടത്ത് പയറ്റ അടവാണ്, ഇവിടെ തൽക്കാലം വിജയിക്കൂല. അപ്പൊ യഥാർത്ഥത്തിന് സുയൂത്തിയുടെ തദീബുർ റാവി അതിന് അദ്ദേഹം എടുത്തു കൊടുക്കുക. ദഹബി ഇക്കിതാബിലെ നൂറോളം ഹദീസുകളെ മൗദൂആയി എണ്ണിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമല്ല ശേഷം പറയാ, വഖാല അബൂ സഈദുൽ മാലിനി, അബൂ സഈദുൽ മാലിനി പറഞ്ഞിരിക്കുന്നു എന്താ പറഞ്ഞ തോലെഴുത്തുൽ മുസ്തദ്റക, ഇമാം ഹാക്കിമിന്റെ അൽ മുസ്തദ്റക് എന്ന കിതാബ് ഞാൻ പരിശോധിച്ചു. അല്ലദീ സന്നഫഹുൽ ഹാക്കിമു, ഇമാം ഹാക്കിം രചിച്ച
അൽ മുസ്തദ്രക് എന്ന കിതാബ് ഞാൻ പരിശോധിച്ചു. പക്ഷേ മിൻ അവ്വലിഹി ഇലാ ആഖിരിഹി, ആ കിതാബിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയും ഞാൻ പരിശോധിച്ചു. ഫലം അറ ഫീഹി ഹദീസൻ അലാ ശർത്തിഹിമാ, ആ കിതാബിൽ ബുഖാരിയുടെയും മുസ്ലിമിന്റെയും നിബന്ധന പ്രകാരം സ്വീകരിക്കാവുന്ന നിബന്ധന ഒത്ത ഒരൊറ്റ ഹദീസ് പോലും ഞാൻ കണ്ടിട്ടില്ല. എന്താ കിതാബിന്റെ വിഷയം? ബുഖാരി മുസ്ലിമിന്റെ നിബന്ധന ഒത്ത ഹദീസുകൾ ഇനിയുമുണ്ട് ധാരാളം ബുഖാരി മുസ്ലിമിന് വന്നിട്ടില്ലാത്തത്, അത് വീണ്ടെടുക്കാൻ ഇറങ്ങി തിരിച്ചതാണ്. പക്ഷേ അതിൽ ഒരൊറ്റ ഹദീസ് പോലും ബുഖാരി മുസ്ലിമിന്റെ നിബന്ധന പ്രകാരം പൂർത്തിയായത് ഞാൻ കണ്ടിട്ടില്ല എന്ന് അബൂ സഈദ് അൽ മാലിനി പറയുന്നു എന്ന് ഇമാം സുയൂത്തി. പക്ഷെ അത് കുറച്ച് അധികമാണ്, അങ്ങനെ പറഞ്ഞുകൂടാ. കാരണം എന്താ, ചില ഹദീസുകളെങ്കിലും അതിൽ ആ നിബന്ധന ഒത്തതുണ്ട്. അത് ഉടനെ സുയൂത്തി പറഞ്ഞു, ഖാല ദഹബി, ദഹബി പറയുന്നു വഹാദാ ഇസ്റാഫുൻ വഗുലുവ്വുൻ മിനൽ മാലിനി, ഇത് കുറച്ച് അധികമായി പോയി, അത്ര പറഞ്ഞുകൂടാ, അങ്ങനെ പറഞ്ഞുകൂടാ. വഇല്ലാ ഫഫീഹി ജുംലത്തുൻ വാഫിറ അലാ ശർത്തിഹിമാ, അതില് ബുഖാരി മുസ്ലിമിന് ഷർത്ത് ഒത്ത കുറെ ഹദീസ് ഉണ്ട്. വജുംലത്തുൻ കസീറ അലാ ശർത്തി അഹദിഹിമാ, രണ്ടിൽ ഒരാളുടെ നിബന്ധന ഒത്ത ഹദീസുകളും ധാരാളമുണ്ട്. എന്നാൽ കിതാബിന്റെ പകുതിയോളം അത്ര ഉണ്ടാവും. ബുഖാരി മുസ്ലിമിന് നിബന്ധന ഒത്തതോ ബുഖാരിയുടെ മാത്രം ഷർത്തൊത്തതോ മുസ്ലിമിന്റെ മാത്രം ഷർത്തൊത്തതോ ആയ ഹദീസൊക്കെ പാടെടുത്താൽ ആ കിതാബിന്റെ പകുതി അത്ര ഉണ്ടാകും. പിന്നെ കാൽ ഭാഗം സഹീഹായതും ഉണ്ടാകും. അപ്പൊ പകുതി ഭാഗം ബുഖാരി മുസ്ലിമിന്റെയോ രണ്ടിൽ ഒരാളുടെയോ നിബന്ധന പ്രകാരം സ്വീകരിക്കാവുന്നത്, ബാക്കിയുള്ളതിൽ കാൽ ഭാഗം സ്വഹീഹായത്. വഫീഹി ബഅദു ശൈഇ ഔലഹു ഇല്ലാ, എന്നാ അതിൽ തന്നെ എന്തെങ്കിലും ചില പോരായ്മകളൊക്കെ ഉണ്ട്. താനും സ്വഹീഹായ കാലിൽ തന്നെ ചില ന്യൂനതകൾ ചില പോരായ്മകൾ ഉണ്ട്. വമാ ബഖിയ, ബാക്കിയുള്ളതോ വഹുവ നഹ്വർ റുബ്ഇ, ഇനി കാൽ ഭാഗം ബാക്കിയുണ്ടല്ലോ, ആ കാൽ ഭാഗം ഫഹുവ മനാകീർ, അത് മുൻകറുകളായ ഹദീസുകളാണ്. വവാഹിയാത്തുൻ, അത് തെറ്റായ ദുർബലമായ ഹദീസാണ്. ലാ തസിഹു, അത് സ്വഹീഹായതല്ല. വഫീ ബഅദി ദാലിക മൗദൂആത്തുൻ, ചിലതാവട്ടെ മൗദൂഉമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഹാക്കിമിന്റെ കിതാബിനെ കുറിച്ച് പണ്ഡ് ലോകം വെച്ചു പുലർത്തിയ നിലപാടാണത്. ഒന്ന്, ചില പണ്ഡിതന്മാര് പറഞ്ഞു ഒരൊറ്റ ഹദീസ് പോലും ഇമാം ഹാക്കിം പറഞ്ഞതുപോലെ ഉള്ളത് അതിൽ ഇല്ല എന്ന്. അത് ശരിയല്ല. കിതാബിന്റെ പകുതി ഭാഗം ഒരുപക്ഷെ ബുഖാരി മുസ്ലിമിന്റെയും ഷർത്തു പ്രകാരമുള്ളത്, അല്ലെങ്കിൽ ബുഖാരിയുടെ മാത്രം ഷർത്തു പ്രകാരമുള്ളത്, അല്ലെങ്കിൽ മുസ്ലിമിന്റെ മാത്രം ഷർത്തു പ്രകാരമുള്ളത്. അഥവാ ഒരു ഹദീസ് സ്വഹീഹാവാൻ ബുഖാരി വെച്ച നിബന്ധനയല്ല ഇമാം മുസ്ലിമിനുള്ളത്. രണ്ടുപേരുടെയും നിബന്ധനകളിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇമാം ബുഖാരിയുടെ നിബന്ധന അങ്ങേ അറ്റം സൂക്ഷ്മമാണ്. ഇമാം മുസ്ലിമിന്റേത് അതിനെ അപേക്ഷിച്ച് രണ്ടാം സ്ഥാനത്താണ്. ഇമാം ബുഖാരി അപേക്ഷിച്ച് രണ്ടാം സ്ഥാനത്താണ് ഇമാം മുസ്ലിമിന്റെ നിബന്ധനയുള്ളത്. ബുഖാരിയും മുസ്ലിം